ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നോമ്പ് തുടങ്ങിയ ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഫസ്റ്റായിട്ടാണ് നോമ്പിനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിതാ നോമ്പ് തുറക്കാനായിട്ട് പുറത്ത് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫാമിലിയായിട്ട് പോയതാണ്. നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് സൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. റമദാനായിട്ട് സൈൻ റെസ്റ്റോറൻറ്റ് ഒരുക്കിയിട്ടുള്ള ഒരുപാട് ഇഫ്താർ കോംബോകളുണ്ട്. നമ്മളും ചൂസ് ചെയ്തിട്ടുള്ള കോംബോ എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മളിതാ ഉപ്പയും കാക്ക, അതുപോലെ തന്നെ ഉമ്മുണ്ട്, വൈഫും എല്ലാവരും ഉണ്ട്. നമ്മളിതാക്കത്തേക്ക് ഏകദേശം നോമ്പുറക്കാനുള്ള ഒരു സമയമായി തുടങ്ങി എങ്കിലും നമ്മളൊരു 30 മിനിറ്റ്സ് നേരത്തെ എടുത്തിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല ബുഫൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്ത് പോയിട്ട് അകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. റമദാൻ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല തീമെല്ലാം പക്കായിട്ടുണ്ട്. നോമ്പായ കാരണം തന്നെ റിസപ്ഷനൊക്കെ ടോട്ടലി തിരക്കാണ്. നമ്മളിത് അത് തന്നെ ജെൻസിനായിട്ടുള്ള ഒരു പ്രയർ ഹാളൊക്കെ ഉണ്ട്. പുറത്തും ഒരു പ്രയർ ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ പ്രയർ ഹാളും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ള ടേബിൾ എന്ന് പറഞ്ഞാൽ അപ്സ്റ്റെയറിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാണുന്ന റൂം എന്ന് പറഞ്ഞാൽ മജ്ലിസാണ്. മജ്ലിസിൽ ഇഫ്താർ പാർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് റിസർവ് ചെയ്തിട്ടുള്ള ടേബിളിലേക്ക് മേലേക്ക് അപ്സ്റ്റെയർക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ ബേബി ഷവേഴ്സൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് അകത്തേക്കുള്ള എൻട്രി ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കാണാൻ പറ്റുന്ന ഈ ഒരു കാഴ്ചകളാണ്. ഫുൾ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ഫുൾ വീഡിയോ കാണിച്ചു തരാം. ടേബിൾസിലുള്ള എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചിരുന്ന കാര്യങ്ങളും നമ്മൾ ടേബിൾ ഏതാണെന്നുള്ള കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഫൈനലി നമ്മൾ ടേബിൾ എത്തി. ടേബിൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോമ്പോയിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 ടൈപ്പ് സ്നാക്സ് വരുന്നുണ്ട്, 2 ടൈപ്പ് ജ്യൂസ് വരുന്നുണ്ട്, വാട്ടർമെലൻ അതുപോലെ തന്നെ മാംഗോ ജ്യൂസാണ് വരുന്നത്. കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അത് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ പായസം വരുന്നുണ്ട്, ഗുലാബ് ജാമ്, അങ്ങനെ വരുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഈ ഒരു കോമ്പോയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വരുന്നത്. നമ്മൾ വന്ന സമയം കുറച്ച് കയറിലായതുകൊണ്ട് തന്നെ ആളുകളുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ വാങ്ങി കൊടുക്കുന്ന സമയമായതോടുകൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളായി തുടങ്ങി. വാങ്ങി വിളിക്കുന്ന സമയത്തോടുകൂടി തന്നെ നമ്മളത് ആ ബോക്സ് എല്ലാം അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിങ്ങിനെ ജസ്റ്റ് ടാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനലി നോമ്പ് തുറക്കാൻ കഴിഞ്ഞ്. ഫസ്റ്റിൽ നോമ്പ് തുറക്കാനുള്ള ഡ്രിങ്ക്സും അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി ഫുഡ് കഴിക്കാണ്ട് ഫുഡ് ഇനി പ്രയർ കഴിഞ്ഞതിന് ശേഷമാണ്. പ്രയറെല്ലാം കഴിഞ്ഞ് നൈറ്റ് ആയതോടുകൂടി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളി വൈബായി. ആളുകൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അഗൈൻ നമ്മൾ ഡൈനിങ്ങിൽ പോകണോ? ഡൈനിങ്ങിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊന്ന് ചൂസ് ചെയ്ത കോംബോ എന്ന് പറഞ്ഞാൽ ഓൺ ട്രിപ്പ് ഉണ്ടായതിൻ്റെ ഒരു ഇഫ്താർ കോംബോ. 4 പേഴ്സൺ അതിൽ അലോഡ് ഉള്ളത്, പക്ഷേ എങ്കിലും 5 പേഴ്സൺ വരെയൊക്കെ കഴിക്കാമെന്നുള്ളൊരു ക്വാണ്ടിറ്റി അതിൽ കൊടുക്കുന്നുണ്ട് അവർ. നെക്സ്റ്റ് നമുക്ക് ഇതാ അഗൈൻ ഡൈനിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏതാണ് നമ്മളെ ടൈപ്സ് ഫുഡ് വരുന്നത് നമ്മൾ നോക്കാം. പ്രയറിന് പോയിട്ടുള്ള ആ സമയം കൊണ്ട് തന്നെ ഒരു ടേബിളെല്ലാം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്സ് ഫുഡാണ് ഇതിൽ വരുന്നുള്ളതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. സലാഡ്സ്, അതുപോലെ തന്നെ 2 ടൈപ്പ് ഹമൂസ്, ബാബിക്യു ഫിഷ് വരുന്നുണ്ട്, ബാബിക്യു ചിക്കൻ വരുന്നുണ്ട്, കബാബ്സ് വരുന്നുണ്ട്, ചിക്കൻ ടിക്ക ഉണ്ട്, അതുപോലെ തന്നെ ഗ്രില്ലഡ് പ്രോൺസ്, അതുപോലെ തന്നെ അതിലേക്കുള്ള റൈസും കൂടിയാണ് വരുന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്കത് ഫോർക്ക് സ്പൂണെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളത് ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഫുഡെല്ലാം രക്ഷയില്ല, സംഭവം സെറ്റാണ്. അതിൻ്റെ കൂടുതൽ നമ്മൾ ടീ ഓർഡർ ചെയ്ത് 3 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത്. ഫ്രഷ് കോമ്പോയിൽ രക്ഷയില്ല, നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ല ടേസ്റ്റി ഫുഡാണ്. ഇനി നെക്സ്റ്റ് നല്ല പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരും. ഫോളോ ചെയ്യാം.